മധുരവൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് കരുതുന്ന രീതിയിൽ കുടുംബത്തെ പ്രത്യേകിച്ച് മക്കളെ സ്വർഗോന്മുഖമായി കൊണ്ടുപോകാനുള്ള എഞ്ചൽ സാബിയുടെ ചെറിയൊരു പരിശ്രമം അതാണ് നമ്മുടെ ഈ മധുരം മൊഴി നമ്മളിപ്പം സഹായിക്കാൻ ഉണ്ടെന്ന് കൂടെ ഉള്ളത് പ്രിയപ്പെട്ട സുനിയേട്ടനാണ് സുനിലേട്ടൻ എഞ്ചൽ സാബ്മിയുടെ മാഗസിൻ്റെ എഡിറ്ററാണ് അതിലുപരി ഒരു ടീച്ചറാണ് കൊല്ലത്തുനിന്ന് വരുന്നു ആറു മക്കളുടെ അപ്പനും കൂടിയാണ് സുനിയേട്ടനെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മളോടൊപ്പമുള്ള കുടുംബം വളരെ പ്രത്യേകതയുള്ള ഒരു കുടുംബമാണ് പ്രിയപ്പെട്ട സ്വപ്ന ചേച്ചിയും രണ്ട് മക്കളും മക്കളുടെ പേരെന്താണ് ചേച്ചി അപ്പോൾ സെനോയും യാനിയും സ്വപ്ന ചേച്ചി ഇവരുടെ വീട് എറണാകുളത്താണ് ചേച്ചി എഞ്ചുസ്വാമിയുടെ ഓഫീസിൻ്റെ ആദ്യത്തെ ശശുസൂട്ടൊരാളാണ് അല്ലേ അപ്പോൾ കുടുംബത്തെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു കഴിഞ്ഞ ജാനുവരി പന്ത്രണ്ടാം തീയതി അതെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ജാനുവരി പത്താം തീയതിയാണ് ഷാലോവിലെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് ഞാൻ ഫിലിപ്പൈൻസിലേക്ക് തിരിച്ച് പഠിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായ ആയിരുന്ന സമയത്ത് പതിനൊന്നാൽ പത്താം തീയതി തന്നെ എനിക്ക് മെസ്സേജ് വന്നു എൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ മകൻ അറ്റാക്കായിട്ട് ഹോസ്പിറ്റലായെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കൂടുതൽ എല്ലാവരും പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ അവനെ പയ്യൻ എനിക്ക് ഇരുപത്തേഴ് വയസ്സുള്ള ചെറുപ്പക്കാരനായ പയ്യനാണ് അവൻ്റെ അമ്മ പള്ളിയിൽ അത്രയും ആക്റ്റീവായ ചേച്ചിയാണ് അപ്പോൾ അവർ മെസ്സേജ് വെച്ച് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയിരുന്നു പതിനൊന്നാം തീയതി വൈകിട്ട് പതിനൊന്നാം തീയതി ആയപ്പോഴത്തേക്ക് മെസ്സേജ് വന്നു കൊച്ചു മരിച്ചുപോയി രണ്ടാൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ഇവനാണ് മൂത്ത് പോയത് നല്ല കരിസ്മയുള്ള ഭയങ്കര എനർജിയുള്ള എപ്പോഴും ചിരിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന ചെറുപ്പക്കാരനായ പയ്യനായിരുന്നു അപ്പോൾ അവൻ്റെ അവൻ നല്ലൊരു ഷെഫാണ് അടുത്തൊരു വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഷെഫാണ് അവൻ്റെ പ്രോഗ്രാം ഒക്കെ രണ്ട് ദിവസം മുമ്പ് ന്യൂ പ്രമാണിച്ച് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ടി വിയിലൊക്കെ വന്നിരുന്നു അവൻ അങ്ങനെ പ്രശസ്തിയിലേക്ക് വളർന്നു വന്നത് നല്ലൊരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ഞാനവൻ പ്രാർത്ഥന ചെയ്യും അവനെ കാണാനെങ്കിലും അവൻ്റെ ഒരു കുർബാന എല്ലാ ഒരു ഭാഗ്യം കിട്ടിയിരുന്നു നിങ്ങൾ അവന് അടക്കം കഴിയുന്നതിന് മുമ്പ് ഇപ്പോൾ ഞാൻ ജാനുവരി പതിനൊന്നിന് രാത്രിയോട് ചെന്നു പന്ത്രണ്ടിനാവിലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നതുകൊണ്ട് പള്ളിയിൽ ഭയങ്കര ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആഘോഷിച്ചു അത് കഴിയുമ്പോഴത്തേക്ക് അന്ന് പന്ത്രണ്ടാം തീയതി അവൻ അടക്കം വെച്ചേക്കുന്നത് ഉച്ചയ്ക്ക് തന്നെ അപ്പം ഞാൻ എന്നെ ഇവർ വന്ന് വീട്ടുകാർ കൊണ്ടുവന്ന് അവരുടെ ഒരു പള്ളിയിൽ വെച്ചാണ് നടക്ക് അവിടെ കൊണ്ടുപോയി അപ്പോൾ ഞാനത് ഇവരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും അല്ലെങ്കിൽ എങ്ങനെ എന്ത് പറയും കുർബ്ബാനയൊക്കെ ആകുമ്പോൾ പ്രസംഗം പറഞ്ഞു ഹോമിൽ പറഞ്ഞല്ലോ ഇവരുടെ എന്ത് ഹോമിൽ പറയും ഇരുപത്തേഴ് വയസ്സുള്ള ഒരാൾ ഒരു ഏറ്റവും എനർജി ഉള്ള നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരാൾ കുടുംബത്തോട് ചെന്നു കഴിഞ്ഞപ്പോഴേ എന്നെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു അപ്പനാദ്യമായിട്ടാണ് അപ്പം യു എസിലായിരുന്നു അപ്പം തലദിവസ വരുന്നത് അപ്പനെ കണ്ടു കുർബാന ഞാൻ വളരെ കഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര മകൻ്റെ ശവശരീരം അരികിലിരിക്കുമ്പോൾ അതിൻ്റെ അരികിൽ നിന്ന് കുർബാന എല്ലുക മാതാപിതാക്കളെ ഫേസ് ചെയ്ത് അവരോട് സംസാരിക്കുക എന്നൊക്കെ ഇത്രയും അതികഠിനമായ അവസ്ഥയാണെന്ന് എനിക്കന്ന് ആദ്യമായിട്ട് മനസ്സിലായത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് മുപ്പത്തിമൂന്ന് വയസ്സ് ഉള്ള ഒരു ചെറുപ്പക്കാരനെ നഷ്ടപ്പെട്ട ഒരമ്മയെപ്പറ്റി മാത്രം പറഞ്ഞിട്ട് ആ അമ്മ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗമൊക്കെ നിർത്തി കുർബാനയ്ക്ക് ചെല്ലിക്കഴിഞ്ഞ് ഞാൻ കുർബാന ചെല്ലി നോക്കുന്നുണ്ടോ അതിനിടയ്ക്കൊക്കെ ബന്ധുജനങ്ങളൊക്കെ ഇന്ന് കരയുന്നുണ്ട് കുർബാനയുടെ പല ഭാഗങ്ങളിലും കുർബാനയ്ക്ക് അവസാനം ഞാൻ എല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞ് അപ്പോൾ കുറച്ച് ഇനി ശിവശരീരം എടുത്തുകൊണ്ട് പോകണം പുറത്തേക്ക് പോകണം അപ്പോൾ ആ ചേച്ചി ഒരു ആങ്ങളെ വന്നിട്ട് എനിക്കും അവിടെ വന്നിരുന്ന ചുരുക്കം ചില ബന്ധുങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞ് സംസാരിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ അമ്മ ബെഡ്സിൽ നിന്നാണ് അമ്മയുടെ പേര് അമ്മ പറഞ്ഞ് എനിക്കൊരു കാര്യം പറയാനുള്ളത് അമ്മ ബസ് മൈക്രോഫോൺ എടുത്തിട്ട് പറഞ്ഞു എല്ലാവർക്കും അറിയാവോ ടുഡേ ഈസ് എ ബേർത്ത് ഓഫ് ഫാദർ ജെറിൻ സോ ലെറ്റ് സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഗ്രീറ്റ് ഹിം മകൻ്റെ ഡെഡ് ബോർഡ് മുമ്പിൽ ഇരുന്നിട്ട് ഈ ചേച്ചി എനിക്ക് വേണ്ടി ഹാപ്പി ബേർത്ത് ഡേ പാടുകയാണ് ചിരിച്ചോണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഞാനവിടെ നിന്ന് കരഞ്ഞുപോയി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് എനിക്ക് വേണ്ടി കൈയടിച്ച് അപ്പനും അമ്മയും അനിയനും എല്ലാവരും കൂടി എനിക്ക് ഇത്രയും നല്ലൊരു ബർത്ത്ഡേ ഗ്രീറ്റിങ്സ് ജീവിതത്തിൽ കിട്ടാനില്ല അത് കഴിഞ്ഞ് ആൻറ്റി പറഞ്ഞു എല്ലാവരും ഒരു നിമിഷം ഇരിക്കണം എനിക്കൊരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടിങ്ങനെ കരച്ചിൽ അടക്കി നിൽക്കുകയാണ് അപ്പോൾ ആൻറ്റി പറഞ്ഞു തുടങ്ങുന്ന പ്രകാരമാണ് പ്ലീസ് നോബഡി ക്രൈ ഓൺ ബിഹാഫ് ഓഫ് മൈ ചൈൽഡ് ലെറ്റ്സ് റിജോയ്സ് ഇത് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുന്നത് ആരും എൻ്റെ മകനോടുത്തവിടെ കരയണ്ട അവനോടുത്ത് എല്ലാവരും സന്തോഷിക്കുന്ന പറഞ്ഞിട്ടുണ്ട് ഇന്ന് അവൻ തിരിച്ച് അവൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് സന്തോഷിക്കാം കാരണം ഐ ഐ എം പ്രൗഡ് അബൌട്ട് മൈ ചൈൽഡ് ആൻഡ് ഐ ലവ് മൈ ഉറക്കെ ഉറക്കയോട് പറഞ്ഞു ഐ ലവ് മൈ സെൽ ഐ എം പ്രൗഡ് അബൌട്ട് യു ഷുവർലി ഐ വിൽ മിസ് യു ബട്ട് നോ യു ആർ ഇൻ ഹെവൻ ഞാനത് കേട്ട് ഞാനവിടുന്ന് വീണ്ടും വീണ്ടും പൊട്ടിക്കരയാണ് ഈ അമ്മ വീണ്ടും പറയാണ് നോ 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 ബുഡി ക്ഷൈ ഹിയർ ആരും ഇവിടെ കരയേണ്ടെന്ന് അമ്മ അധികാരത്തോട് പറയാണ് എല്ലാവരും സന്തോഷിക്കണം കാരണം സ്വർഗം എനിക്ക് തന്ന മകൻ അവൻ എനിക്ക് തരാവുന്ന എല്ലാ സന്തോഷവും തന്നു എന്നെ നന്നായിട്ട് കരുതി ഞങ്ങളെ അവൻ പൊന്നുപോലെ സ്നേഹിച്ചു അവന് അവൻ കൂട്ടുകാരെയും അവൻ്റെ അധ്യാപകരെയും അയൽവക്കക്കാരെയൊക്കെ അവൻ പൊന്നുപോലെ എല്ലാവർക്കും അത്ര പ്രിയങ്കനാണ് എൻ്റെ മോൻ അതുകൊണ്ട് തന്നെ അവൻ്റെ ഇരുപത്തേഴ് വർഷത്തെ ജീവിതം ഇൻ എഫാൻ മോർ ഫോർ അസ് സോ ലെറ്റ്സ് റിജോയ്സ് ഇൻ ഹിസ് ഹെവൻലി ജേർണി എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നത് ഇത് കഴിഞ്ഞിട്ട് ആൻറ്റി കരഞ്ഞങ്ങ് മാറി അത് പിന്നീട് ഞാൻ ആ ദിവസം മുഴുവൻ എൻ്റെ ബർത്ത്ഡേ സമയം മുഴുവൻ തന്നെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഒരാൾക്ക് ഒരു അമ്മയ്ക്ക് എങ്ങനെ തൻ്റെ മകൻ കടന്നു പോകും പറയണം ആരും കരയണ്ട ലെറ്റ്സ് റിജോയ്സ് കാരണം അവൻ തിരിച്ചു പോയി അവൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് അവൻ തിരിച്ചു പോയത് ഇത് ശരിക്കും ഒരു അച്ഛൻ ഹോമിലിക്കൊക്കെ പറഞ്ഞാൽ നമുക്ക് പറയാം ഒരു പ്രസംഗത്തിന് മരിച്ചിടക്കുന്ന പ്രസംഗത്തിനൊക്കെ പറഞ്ഞാൽ ഒരു അച്ഛനും അധികം ബന്ധമൊന്നുമില്ലാത്ത ആളെപ്പറ്റി പറയാൻ കുഴപ്പമൊന്നും ബന്ധം ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല അമ്മയാണ് പറയുന്നത് ഇതന്നെ ഒത്തിരി ചിന്തിപ്പിച്ചായിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മോടൊപ്പം ഒരു കുടുംബവും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് ഷെർച്ചേട്ടൻ ഷെറിച്ചേട്ടൻ എന്നാണ് സ്വപ്ന ഹസ്ബൻ്റിൻ്റെ പേര് പത്ത് പത്ത് വർഷം പത്ത് വർഷം ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ പത്ത് പത്തര വർഷം ഒരുമിച്ചുണ്ടായിരുന്നു മക്കളോടൊപ്പം ഉണ്ടായിരുന്നു ചേട്ടൻ പിരിഞ്ഞു പോയിട്ടും വീണ്ടും സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നതിനെ പറ്റിയും ആ ഒരു പത്ത് വർഷം മാത്രം ഉണ്ടായിരുന്ന അപ്പൻ ഈ കുടുംബത്തിന് എങ്ങനെ അനുഗ്രഹമായിത്തീരുന്നു ചേച്ചിക്ക് എങ്ങനെ അനുഗ്രഹമായിത്തീരുന്നു മക്കളെ ദൈവ സ്നേഹം കാണിച്ചു കൊടുക്കാൻ എത്രമാത്രം ഇത്രയും ആ ഒരു അപ്പൻ്റെ പത്തു വർഷം മാത്രമുള്ള ചുരുങ്ങിയ ജീവിതം എങ്ങനെ സഹായിച്ചു ആ ഒരു യാത്രയാണ് ഇന്നത്തെ നമ്മുടെ മധുരമായ സംസാര വിഷയം എല്ലാവരും ഒരിക്കൽ കൂടി ഈ ഒരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു അപ്പോൾ നമുക്ക് സ്വപ്ന ചിന്തി തന്നെ ഉണങ്ങാം ഞാൻ ആദ്യമായി ഷെർച്ചറിനെ കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധ്യാനകേന്ദ്രത്തിൽ വെച്ചുള്ള പ്രോഗ്രാമിൽ വെച്ചാണ് ഞാൻ ഒരേ ഒരു പ്രാവശ്യം ഷെർച്ചറിനെ കണ്ടിട്ടുള്ളൂ വളരെ ചിരിച്ച് ഓടി നടന്ന് സ്റ്റേജ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ആ ഭയങ്കര ഊർജ്ജ ചെറുപ്പക്കാരൻ ചേട്ടൻ്റെ ചിരിയാണ് എനിക്ക് ആകെ ഓർമ്മയുള്ളത് ചേട്ടൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ പ്രസംഗമൊന്നും ഓർക്കൊന്നുമില്ല അങ്ങനെ ഒന്നും ഓർക്കുന്നില്ല ആകെ ഓർക്കുന്ന ചേട്ടൻ്റെ ചിരി മാത്രമാണ് അപ്പോൾ ആ ചിരി ഇപ്പോൾ ദൈവനൊക്കെ നന്നായിട്ട് അത് ഡിറ്റോ ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പോൾ ചേച്ചി പറഞ്ഞോളെ എങ്ങനെയാണ് ഒരു ഒരു ദൈവാനുഭവം ഇപ്പോൾ ചേട്ടൻ്റെ ആപ്സൻസിൽ പോലും ഇന്നേരം ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ചേച്ചിയും കൂടെ സംസാരിക്കും ഞങ്ങൾ ഒരുമിച്ചാണ് ശാലമിലേക്ക് കാറിൽ വന്നത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുക ഞങ്ങളത് ഒരുമിച്ച് ജവമാല വല്ലപ്പോഴത്തേക്ക് യുമാർ രണ്ടുപേരും ആയിരുന്നു ജവമാലൊക്കെ ചേച്ചി ലീഡ് ചെയ്തു അതിൻ്റെ അവസാനം നമ്മൾ സാധാരണ ജവമാല ഇപ്പോൾ യാത്രയിൽ ജവമാലി തുടങ്ങിയാൽ നമ്മൾ നിർത്തുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ എവിടെയായിരിക്കും എല്ലാവർക്കും അറിയാം ലുത്തിനെത്താൻ നേരത്തെ നമ്മൾ ലുത്തിനയുടെ മുഖ്യദൂതനായ ചെല്ലിയിട്ട് പിന്നെ നമ്മൾ പിതാവിനും വെച്ച് എത്രയും നല്ലത് പാട്ടുപാടി നിർക്കും കാരണം ലുത്തിനെ ചെല്ലാം പറയും കാണാൻ അറിയത്തില്ലല്ലോ ഞാൻ നോക്കിയപ്പോൾ നോക്കി ഇപ്പോൾ പതിവ് രണ്ടുപേരും ചാടി കത്താവ് അനുഗ്രഹിക്കണം രണ്ടുപേരും ഒരുമിച്ച് മുഴുവൻ ലുത്തിനെ ചെല്ലിത്തീർത്തു ഞങ്ങളെല്ലാവരും അത് തന്നെ പറഞ്ഞു അത് കഴിഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നു

അടുത്ത മാസം വേറൊരാൾ ലീഡ് ചെയ്യാം ആ പക്ഷെ അത് ചെയ്ത് തുടങ്ങിയതിന് ശേഷം വീട്ടിൽ നമ്മൾ ജപമാല കൂടാതെയുള്ള കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ വേറെയുണ്ട് ഇവരിതെല്ലാം ബൈഹാട്ടാവാൻ തുടങ്ങി കുട്ടികളായതുകൊണ്ട് നമ്മൾ പഠനം അങ്ങനെ ഒരു ബേസിൽ പോകുന്നതുകൊണ്ട് ഇതെല്ലാം ബൈഹാർട്ടായി പലപ്പോഴും എനിക്ക് ചില സ്ഥലത്ത് ഒത്തിരിയുടെ ചില സംഭവങ്ങൾ വിട്ടുപോകുമെങ്കിലും ഇവരിൽ നിന്ന് ഞാനത് എനിക്ക് ഒരു ഷെയിം ആയി തുടങ്ങി കാരണം കൊച്ചുകുട്ടികൾ തെറ്റാതെ ചൊല്ലുന്നു നമ്മൾക്കൊരു കോൺഫിഡൻസ് ഇല്ല കാരണം ആ അല്ല കൂട്ടത്തിലൊക്കെ ചെല്ലുമ്പോൾ പെട്ടെന്ന് തെറ്റിപ്പോയാലോ എന്നുള്ളൊരു അതവിടെ നിർത്തുവരുന്നത് പക്ഷെ പിള്ളേർക്ക് ആ ഒരു ഭയം ഇല്ലാതെ പിള്ളേർ അത് പലരും പറയുമ്പോൾ നമുക്ക് അഭിമാനം തോന്നാറുണ്ട് കാരണം ദൈവത്തിന്റെ കാര്യത്തിൽ അവർ മുൻപന്തിയിലേക്ക് മാതാപിതാക്കൾക്ക് അഭിമാനം തോന്നുന്ന പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സ്കൂളിൽ മെഡൽ കിട്ടുന്ന ഗ്രേഡ് കിട്ടുന്ന റാങ്ക് കിട്ടുന്നതിനൊക്കെ ആയിട്ട് എന്റെ മക്കള് ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ നിറയുന്നു പ്രാർത്ഥിക്കുന്നത് കാണുന്നു ഒരു വചനം തന്നെയാണ് ഏറ്റവും വലിയ നമുക്ക് പറഞ്ഞു തുടങ്ങാം ചേച്ചി എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തോളൂ ജീസസ് യൂത്തിൽ വർഷങ്ങളായിട്ട് ഒരു എന്ന് പറയുന്ന സജീവ സാന്നിധ്യം തന്നെ ആയിരുന്നു ഞാൻ കാണുമ്പോഴും ഒക്കെ അച്ഛൻ പറയുന്നത് ചിരിച്ചോണ്ടൊരു മുഖമല്ലാതെ ആരും ഷെറീച്ചേടനെ കുറിച്ച് ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരില്ല എല്ലാവരുടെയും ഷെറി എന്ന് പറയുമ്പോൾ ഷെറച്ചേട്ടൻ ഒരു ചിരി ആണ് എല്ലാവരുടെയും മുമ്പിൽ വരുന്നത് ആ ചിരിക്കപ്പുറം ആൾ പലതും ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ആളുടെ മരണശേഷം ഞങ്ങൾ അറിയുന്നത് ആൾ എന്തായിരുന്നു ദൈവ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് എല്ലാം തൻ്റെ കഴിവും ഡെക്കറേഷൻ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഡെക്കറേഷൻ്റെ രീതിയിലായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് കഴിവ് മുഴുവനും തമ്പ്രാൻ വേണ്ടി അതിനുവേണ്ടി രാത്രികളിൽ ഉറക്കം ഉളച്ചിരുന്ന് ആലോചിക്കലും ഒരു ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ആൾത്താര ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ആരാധന സമയത്ത് ആ സബ്ജെക്റ്റായിട്ട് ബേസ് ചെയ്ത് എങ്ങനെ ആൾത്താര ക്രമീകരിക്കണം നമുക്കത് പുറമെ ഇന്ന് നോക്കുമ്പോൾ നമുക്ക് ചിരി വരുമെങ്കിലും ഒരു ആരാധനയ്ക്കുള്ള ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ പോലും ആരാധന അവിടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഫാസ്റ്റ് ചെയ്തെടുക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു തീക്ഷണതാണ് തമ്പുരാൻ്റെ കാര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിലായാലും എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇവർ എൻജിനീയറോ ഡോക്ടറോ അങ്ങനെ വലിയ വലിയ നിലകളിലേക്ക് പോകണം എന്നില്ല ഇവരാരായിരിക്കുന്നു അവിടെ ഇവർ നല്ല മനുഷ്യരായിട്ട് ജീവിച്ചാൽ മതി നല്ല സ്കൂളിൽ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇത്ര നല്ലതാണോ അതിനുപരി എൻ്റെ മക്കൾ നല്ലവരായിരിക്കണം മനുഷ്യത്വമുള്ളവരായിരിക്കണം ആ ഒരു മെൻ്റാലിറ്റി ആയിരുന്നു ഷെർജറിന് കൂടുതലുണ്ടായിരുന്ന ഡെയിലി കുട്ടികളെ കുർബാനക്ക് കൊണ്ടുപോകും ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ആരാധനയ്ക്ക് കൊണ്ടുപോകും ആ ഒരു ടൈം ഇത് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പം കാണിച്ചു പാട് പാഠം അവർ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഏഞ്ചിൽ സർമിയുമായി ബന്ധപ്പെട്ട് കുറച്ച് നല്ല ഓർമ്മകൾ ഞങ്ങൾക്ക് ഉണ്ട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാംസിനൊക്കെ നമ്മൾ ടോപ്പിക്ക് പറയുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്ക്ഗ്രൗണ്ടായിരിക്കും ക്രമപ്പെടുന്നത് ഇപ്പോഴെങ്കിലും ഓർമ്മയുണ്ട് ഒരിക്കലും മുന്തിരിച്ചെടിയും ശാഖകൾ എന്നുള്ള ടോപ്പിക്കൽ മനോഹരമായിട്ട് ആ സ്റ്റേജ് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തു അത് മാത്രമല്ല വളരെ സൗമ്യമായ സംസാരമാണ് നമുക്കത് സംസാരിക്കുമ്പോഴേ തന്നെ നമുക്ക് വലിയൊരു സമാധാനം തോന്നും ശരിക്കും ദൈവത്തോട് ചേർന്നുള്ള ജീവിതത്തിന്റെ വളരെ പ്രത്യേകതയാണ് മാത്രമല്ല ഏഞ്ചൽ സാറേ മാഗസിന്റെ ഡെസ്പാച്ച് സെക്ഷൻ മുഴുവൻ ശരിയാണ് ഒരു കാലഘട്ടത്തിൽ കൈകാര്യം ചെയ്യുന്നത് സ്വപ്ന അന്ന് ഓഫീസിൽ സഹായിക്കുമ്പോഴും ശരിയായിരുന്നു ഡെസ്പാച്ചിങ് മുഴുവൻ ചെയ്തത് വളരെ ആത്മാർത്ഥമായിട്ട് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരുന്നു ശരി ഒരു ദിവസം പോലും കുർബാന മുടക്കാൻ ഷെർചേടൻ ഇടവന്നിട്ടില്ല എന്ന് തന്നെ പറയാം അസുഖത്തിന്റെ കാലഘട്ടങ്ങളൊക്കെ വന്നപ്പോഴേക്കും എങ്ങനെയായിരുന്നു ആള് പറഞ്ഞിരുന്നെച്ചിങ്ങനെയാണ് എനിക്ക് ആവതള്ളിടത്തോളം കാലം എനിക്ക് പോയി കുർബാന ഫുൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം ഞാൻ കുർബാന അങ്ങനെ തന്നെ ഞാൻ സ്വീകരിക്കും തീരെ വയ്യാതെയായി അല്ലെങ്കിൽ എനിക്ക് കിടപ്പാകുമ്പോൾ മാത്രം ദിവ്യകാരുണ്യം നമ്മൾ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കും അതായിക്കോട്ടെ അതിനപ്പുറത്തേക്ക് എനിക്ക് എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം ഞാൻ പോകുമായിരുന്നു ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ഞങ്ങൾ ഡെയിലി പി ഒ സിയിൽ കുർബാന അറ്റൻഡ് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ ട്രീറ്റ്മെന്റിന് പോയിരുന്നതും ഇതൊക്കെ സ്പിരിച്വൽ ആർഭാടം എന്ന് തന്നെ പലരും ഞങ്ങൾ കളിയാക്കിയും അല്ലെങ്കിൽ പറയാം ആ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഞങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ആർഭാടമാണ് എല്ലാ ദിവസവും അതെന്നുവെച്ചാൽ നമ്മൾ യൂബർ വിളിക്കുന്നു പോകുന്നു ഞാൻ അതൊക്കെ ഒരു ഈ ഒരു അവസ്ഥയിൽ നമ്മള് പോകുന്നത് അത്യാവശ്യം ഇവരുടെ ഹോളി കമ്മ്യൂണിയൻ പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ഇത് ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ഏഞ്ചൽസ് ആർമിയിലൊക്കെ പലരുടെ ഷെയറിങ് കേട്ടിട്ടുണ്ട് ഹോളി കമ്മ്യൂണിയന് മുമ്പ് കുട്ടികളെ ഒരുക്കുന്നതായിട്ട് അല്ലെങ്കിൽ ആ ഹോളി കമ്മ്യൂണിയൻ്റെ പിരീഡിൽ പിള്ളേരാ ഒരു വർഷക്കാലം ഒരുങ്ങുന്നതൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കും എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ അത് എങ്ങനെയാന്നുള്ളൊരു ഇടത്തുണ്ടായിരുന്നില്ല ഒരു ദിവസം ചെറിയ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ കുട്ടികളെ പിള്ളേരൊക്കെ ഇപ്പോൾ എൻജിനീയറിങ്ങിനൊക്കെ പോകുമ്പോൾ അവർ അതിനു മുമ്പേ തന്നെ ഒരുങ്ങും അതിന്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങും നമ്മൾക്ക് കിട്ടുന്നത് കുറച്ച് നാളത്തുള്ള ഒരു ക്ലാസ്സാണ് ഈ ഹോളി ഹോളിക്കമ്യൂണിയന് വേണ്ടി ഒരുങ്ങാൻ കിട്ടുന്നത് ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള കുറച്ച് നാളുകൾ അതിനപ്പുറത്തേക്ക് ഇവരെ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഇവന്റെ ഹോളി കമ്മ്യൂണിയന് ഒരു വർഷം മുമ്പേ ഒരു നമുക്ക് പരിചയമുള്ള ഒരു അച്ഛൻ്റെ അടുത്ത് ഫാദർ ബെന്നി ബെന്നി അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ പോയി എല്ലാ മാസവും മാസത്തിൽ ഒരിക്കലും പോയി അച്ഛൻ്റെ അടുത്ത് പോയി ഞങ്ങൾ ഇവനെ കൊണ്ടുപോകും അച്ഛൻ ഇവർ ഇവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കലി പോകുമ്പോൾ രണ്ട് പേ ഞങ്ങൾ ഒരുമിച്ചാൽ പോകുന്ന എല്ലായിടത്തും അപ്പോൾ ഇവനെ ഇരുത്തും ഇവനും ഇരുന്ന് കേൾക്കാറുണ്ട് ഇളയവനും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് വചനം എഴുതാറുണ്ട് ബൈബിള് വായിക്കാനും ഓരോ സയൻസിൻ്റെ എല്ലാം ചെയ്യാറുണ്ട് ഷെർ സർജറി നടക്കുന്നത് ഒക്ടോബറിലാണ് ഡിസംബറിൽ ഷെർജ് ഒരു ആഗ്രഹം പറഞ്ഞു അപ്പം ആ ഏപ്രിലാണ് മൂത്താളുടെ ഹോളിക്കം മീണിയൻ അപ്പം അതിനു മുമ്പേ ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരാഘോഷവും ഇല്ല അന്ന് നിങ്ങൾ ഈശോനെ സ്വീകരിക്കുന്ന ദിവസം ആ ദിവസം അതിൻ്റെതായിട്ടുള്ള ഒരു പവി ഒരു ഇത് നമ്മൾ കീപ്പ് ചെയ്യണം ഒരു ഈശോയും ഞാനും മാത്രം അവിടെ നമ്മൾ ആഘോഷങ്ങൾ കടന്നു വരുമ്പോൾ ഈ ഒരു ചൈതന്യത്തിൽ നിന്ന് നമ്മൾ മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു വർഷത്തിനിടയിൽ പറഞ്ഞു മനസ്സിലാക്കി അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം നമ്മള് ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് നമ്മളൊരു ഫംഗ്ഷൻ പോലെ ചെയ്യണം അങ്ങനെ വ്യത്യസ്തമായി ഇത് ആദ്യത്തെ കേൾക്കുന്ന സംഭവം നമ്മൾ സാധാരണ ഒരുക്കത്തെ സ്വീകരണത്തെ ദിവസം ആഘോഷം വേണ്ടെന്നുവെച്ചു കേട്ടിട്ടുണ്ട്

അവർക്ക് എന്താ കാര്യം നടത്തില്ല എന്തോ ഒരു പരിപാടിക്ക് വന്നതാണ് അവരെ നേരത്തെ വിളിച്ചിട്ടുണ്ട് അപ്പം ശരിക്ക് ഈ ഈ ആദുരമായ സ്വീകരിച്ച മോനാണെങ്കിൽ അവനിങ്ങനെ അവിടെ എവിടെയും കറങ്ങി കിടക്കാണ് ഇതിന്റെ ഒരു സീരിയസസ്സോ ആഹാരം എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നു അപ്പൊ ഇതിന്റെ ഈ നേരത്തെ പറഞ്ഞ ഇതിന്റെ ഒരു പവിത്രതയോ ഇതിന്റെ ഇമ്പോർട്ടൻസോ കുഞ്ഞുങ്ങൾക്ക് അറിയാതെ പോകും അവർ ഈ ഗിഫ്റ്റിൽ നോക്കി ഇടുന്നു അങ്ങനെ പോകുന്നു അതും വളരെ നല്ല കാര്യമാണത് അപ്പം ഹോളി കമ്മ്യൂണിയന് ഏപ്രിൽ പതിനേഴ് കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനാറ് ഈസ്റ്റർ പതിനേഴിനായിരുന്നു ഞങ്ങള് ഹോളിക് അമ്യൂണിയൻ വെച്ചിരുന്ന ഞങ്ങള് തുടക്കം മുതൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നെച്ച ബഹുമാനപ്പെട്ട ബോബി അച്ഛനാണ് കപൂർ ഞങ്ങളുടെ കല്യാണം കുട്ടികളുടെ മോമോദിസ എഴുത്ത് ഹൗസ് വാർമിങ് എല്ലാം അച്ഛൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഹോളി അമ്മ്യൂണിയൻ അങ്ങനെ പതിനേഴിന് അച്ഛനോട് മാത്രമാണ് നമ്മൾ പറഞ്ഞിരുന്നേച്ചത് വരാനായിട്ട് ഞങ്ങളും അച്ഛനും മാത്രം മാത്രമുണ്ടായിരുന്നുള്ളൂ ഇതിലെ പക്ഷേ പതിനാറാം തീയതി ശരിച്ചറിന് അസുഖം ഇത്തിരി ഇതായി വന്നു പനിയൊക്കെ വന്നു അങ്ങനെ അഡ്മിറ്റ് ചെയ്തു ഈസ്റ്ററിൻ്റെ വൈകിട്ട് പിറ്റേ ദിവസം ഹോളിക്കമ്പീണിയനാണ് ആകെ ടെൻഷനായി എന്ത് ചെയ്യും ഡോക്ടർ സൺഡേ ആയതുകൊണ്ട് ഡോക്ടർ ഇല്ല ഡോക്ടർ പിറ്റേ ദിവസം വരുവുള്ളൂ നമുക്ക് എന്ത് ചെയ്യണം പലരും പറഞ്ഞ് ഹോളിക്കമ്പീണിയൻ മാറ്റി വയ്ക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യരുത് അപ്പൊ ഉള്ളിൽ വന്നൊരു കാര്യം ദുഃഖശനിയാഴ്ച അവര് കുമ്പസാരിച്ചതാ ഹോളി കമ്മ്യൂണിയന് വേണ്ടി ആദ്യ കുമ്പസാരം നടത്തിയതാ ഇനി എന്ന് ആശുപത്രിയിൽ നിന്ന് നമ്മൾ വിട്ടു നമുക്ക് പറയാനും പറ്റാത്തില്ല അപ്പൊ ഇത്രയും നാളൊരു ഗ്യാപ്പ് വരുന്നത് വീട്ടിൽ ചോദിച്ചപ്പോഴും അമ്മയൊക്കെ പറഞ്ഞത് കമ്മ്യൂണിയൻ നടത്തണം എന്നെ പറഞ്ഞാ ഷെറിച്ചടനാണെങ്കിൽ ഐ സിയുലി കയറി കാണാനുള്ള ഒരു സാഹചര്യം ഡോക്ടർ തന്നിട്ടില്ല ഒന്ന് ചോദിക്കാനായിട്ട് നടത്തണോ വേണ്ടയോ ഷെർചേടൻ്റെ സ്പിരിച്വൽ ഫാദേഴ്സൊക്കെ വിളിക്കുമ്പോഴും അവരും പറഞ്ഞു ഹോളിക്കമ്പിണിയൻ നടത്തണം എന്ന് തന്നെ പറഞ്ഞു ഒരു തീരുമാനം തീരുമാനം എടുക്കുന്നത് വെളുപ്പിന് രണ്ടു മണിക്ക് തീരുമാനം എടുക്കണം ഹോളിക്കമ്പിണിയൻ നടത്തണം നടത്താം എന്നുള്ള തീരുമാനം രാവിലെ ഡോക്ടർ വരുമ്പോൾ ഷെർചേട്ടനെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ തീരുമാനം എടുത്തു ഹോളിക്കമ്പീണിയന് അച്ഛൻ ഡോക്ടർ വിട്ടില്ല കാരണം ന്യൂമോണിയ ആയി പോയായിരുന്നു ആളെ ട്രാവൽ ചെയ്യിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങൾ വീട്ടിൽ ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾ പിള്ളേരും ഞാനും എല്ലാം രാവിലെ വന്നു പിള്ളേരെ റെഡിയാക്കി വീട്ടിൽ കൊണ്ടുപോയി അമ്മൂ അമ്മ അമ്മച്ചി അമ്മൂമ്മയും ഉണ്ട് രണ്ടുപേർക്ക് സ്തുതിയൊക്കെ കൊടുത്ത് അവിടെ ചെല്ലുമ്പോൾ ഒരു പന്ത്രണ്ട് അച്ഛന്മാരുണ്ട് അവിടെ പള്ളിയിൽ കണ്ണുകുന്നത്ത് പള്ളി എറണാകുളം കണ്ണുകുന്നത്ത് പള്ളിയിൽ വെച്ചാൽ നടത്തിയത് അവിടെ എപ്പോഴും കുമ്പസാരത്തിൻ്റെ പള്ളി അപ്പോൾ കുമ്പസാരിക്കാനായിട്ട് ആളുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും കുർബാന ഉണ്ടെന്ന് അറിഞ്ഞ് രണ്ട് മൂന്ന് പേര് കുർബാനയും കൂടി അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു നിന്നേച്ചവരും പിന്നെ രണ്ട് പേരുടെയും തലതൊട്ടപ്പന്മാർ ഉണ്ടായിരുന്നു ഞങ്ങളും മാത്രം എനിക്ക് ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് ഗോത്രങ്ങൾ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ആ സമയത്താണെങ്കിലും ഞങ്ങൾ നാല് കാഴ്ചവെപ്പ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കുട്ടികളും ഞാനും ഷെർ ചേട്ടനം എന്നുള്ള രീതിയിൽ എനിക്ക് ആ സമയം ഇപ്പം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഷെർചേട്ടൻ ഇല്ല അപ്പം തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ അവിടെയുള്ള ഒരു സി ടി സി കോൺവെന്റ് ഉണ്ട് കോൺവെന്റ് പ്രൗൺഷാളമ്മ ഉണ്ടായിരുന്നു ഇവർ ഒരിക്കലൊക്ക സിസ്റ്റേഴ്സാണ് പ്രൗൺഷാളമ്മ വന്ന് ഷെർച്ചേട്ടൻ്റെ ആ ഒരു സ്ഥാനം എടുത്തിട്ട് ആ കാഴ്ചവെപ്പ് കൊടുത്തു ലാസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ ഇവരൊക്കെ നിന്നപ്പോൾ ഞാർക്ക് വരുന്നത് വേറെ പുറത്തൊന്നും ആരും ഇല്ല ചാ ഷേച്ചേട്ടൻ എങ്ങനെ ആഗ്രഹിച്ചോ അതുപോലെ തന്നെ ആ ഒരു ഹോളി കമ്മ്യൂണിയൻ നടന്നു ആ ഒരു പവിത്രതയോട് കൂടി അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാണ് വന്നത് ഞങ്ങളുടെ പിള്ളേരുടെ കൊയറിനാണെങ്കിൽ പോലും അന്ന് ഈസ്റ്റർ കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആയതുകൊണ്ട് പള്ളിയിലെ കൊയറുണ്ടാവില്ല എന്ന് പറഞ്ഞു അത് ഞാനിങ്ങനെ ജീസില് രണ്ടു മൂന്ന് പേരോട് ഷെയർ ചെയ്തപ്പോൾ ബീന ചേച്ചി പറഞ്ഞു

ഞാൻ ഒരു പിടിച്ചതപ്പം അവിടെ പിന്നെ സ്വീറ്റ്സ് വാങ്ങിച്ചുണ്ട് മക്കൾക്ക് ഒരാള് പറഞ്ഞു ഞാൻ സ്വീറ്റ്സ് കഴിക്കത്തില്ലെന്ന് പറഞ്ഞു ഞാൻ നീ എന്ത് കഴിക്കാത്തത് അതെ ഞാൻ അടുത്ത വർഷം ആദ്യ കുർബാന ശീരിക്കാൻ പോവാൻ ത്യാഗമായിട്ട് ഒരു വർഷം ഒരു വർഷം അപ്പൊ അത് വലിയൊരു കാര്യമാണ് കാരണം വിശുദ്ധില് പറഞ്ഞിട്ടുണ്ട് അനേക കുഞ്ഞുങ്ങളിൽ പാപ സ്വഭാവങ്ങൾ സ്ട്രോങ് ആകാനുള്ള കാരണം അയോഗ്യതയോട് കൂടിയുള്ള ആദ്യ കുർബാന സ്വീകരണം വിശുദ്ധ ജെറോമിന്റെ വാക്കുകളാണത് ഒരാള് ഏത് കൂതാശിയും ഏറ്റവും ഒരുക്കത്തോടെ സ്വീകരിക്കുമ്പോൾ അത് ദൈവകൃപ ഇറങ്ങിവരാനുള്ള ഏറ്റവും വലിയ ചാലകമാകും ആരെങ്കിലും അയോഗ്യതയോടെ ഏതെങ്കിലും കൂതാശി സ്വീകരിച്ചാൽ അത് സാത്താന വാതിൽ തുറന്നു കൊടുക്കുന്ന ഏറ്റവും വലിയ ദിവസവും കൂടിയാകുമെന്ന് വിശുദ്ധ ജെറോം അതാണ് ഈ വാചനം കുഞ്ഞുങ്ങളുടെ ലൈഫിൽ അത് വലിയൊരു സ്വാധീനമായിരിക്കണം ഇത്ര വിശുദ്ധിയോടു കൂടി ഈശോ സ്വീകരിച്ചത് ഇവരുടെ ഹോളിക്കമ്പി തന്നെ രണ്ടു പേരുടെയും കൂടെ ഒരുമിച്ച് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇളയാള് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുക അവൾ ഒരിക്കലും പെർമിഷൻ കിട്ടില്ല നാലാം ക്ലാസ് കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ അവിടെ രൂപതയുടെ തീരുമാനം ചേട്ടന് ഇങ്ങനത്തെ ആഗ്രഹം പറഞ്ഞതുകൊണ്ട് അച്ഛന്മാരും പരിചയമുള്ള സിസ്റ്റേഴ്സും ഒക്കെ ചെന്ന് അരമനയിൽ പോയി സംസാരിച്ചിട്ട് ഒന്നും പെർമിഷൻ കൊടുത്തില്ല അപ്പ എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞു നമ്മുടെയാണല്ലാവശ്യം നമ്മളൊന്നു ചെന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിപ്പോ നമ്മള് ഞങ്ങളല്ലേ ചെന്ന് ചോദിച്ചത് ഒരു ദിവസം ഞങ്ങൾ പോയായിരുന്നു ബിഷപ്പ് ഹോസിൽ പോയി അപ്പം എൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരാഗ്രഹമില്ലായിരുന്നു രണ്ടാമത്തവനെ നടത്തണം എന്നുള്ളത് കാരണം ഷെർച്ചേട്ടൻ ഇങ്ങനെ ആവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സുഖപ്പെടും ഒരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഞാനൊക്കെ പിന്നെ ഷെർച്ചേട്ടൻ ഒരാഗ്രഹമല്ലേ എന്നുള്ള രീതിയിലാണ് ചെന്ന് ചോദിച്ചത് പക്ഷേ ഒരു നന്മ നിറഞ്ഞു പറയുമ്പോൾ ഞാൻ ചെല്ലായിരുന്നു അച്ഛൻ്റെ അടുത്ത് കയറുന്നതിന് മുമ്പ് ചാൻസലർ അച്ഛൻ്റെ ഞാൻ ഈ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു മാതാവ് ഇത് ഈശു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ പെർമിഷൻ കിട്ടിയാൽ മതി കാരണം അൾട്ടിമേറ്റ്ലി എനിക്കിതിൻ്റെ ആഗ്രഹം ഇല്ല പിന്നെ ഈശോ ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ എന്നുള്ളത് ഇന്ന് തിരിച്ച് ഇത് ഇന്ന് ചിന്തിക്കുമ്പോൾ അന്ന് പലരും ഹോളിക്കമ്മേണിയൻ നടത്തണ്ടെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അതുപോലെ ചെയ്തിരുന്നേ ചെയ്തിരുന്നെച്ചെങ്കിൽ ഇന്ന് ഞാൻ ഒത്തിരി വിഷമിച്ചാണെ കാരണം അന്ന് അപ്പനുള്ള സമയത്ത് ഇവർ ഹോളിക്കമേണിയൻ നടത്താൻ പറ്റി അപ്പന്റെ എല്ലാ ചടങ്ങുകൾക്കും മരണത്തിൻ്റെ കുർബാന തുടങ്ങിയുള്ള എല്ലാത്തിനും കുട്ടികൾ ഹോളിക്കമ്പേണിയൻ സ്വീകരിച്ചു പിന്നെ ആൾട്ടർ ബോയ്സ് ആയിട്ട് നിന്നു അതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു മരിച്ചുപോയ ഒരു സ്വർഗത്തിലെ മാലാക്കന്മാരോടൊപ്പം ഉണ്ട് ദിവ്യ ദിവ്യബലി നടക്കുന്ന സമയത്ത് അവരെല്ലാവരും ആൾത്താരയിലുണ്ട് മക്കളും ആൾത്താരയിൽ നിൽക്കുമ്പോൾ അപ്പട കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു വലിയൊരു ഒരു സന്തോഷം തോന്നാറുണ്ട് അന്ന് ചെയ്തത് ഷേച്ചറിന്റെ പ്രസൻസ് ടൈമിൽ ഇല്ലായിരുന്നുവെങ്കിലും തീർച്ചയായിട്ടും മരണശേഷം ഇതുവരെ നമ്മൾ ജീവിച്ചിരുന്ന സമയത്തുള്ള മരണശേഷം എങ്ങനെയായിരുന്നു ഇത് ശരീച്ചറിൻ്റെ സാന്നിധ്യവും സാമീപ്യവും തന്നുപോയ മാതൃകകളൊക്കെ അനുഗ്രഹമായിത്തീരുന്നത് കാരണം ഇത് ഒത്തിരി പേര് അലട്ടുന്നൊരു കാര്യമാണ് ചേച്ചിനെ പോലെ വളരെ ചെറുപ്പത്തിലെ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ മക്കൾക്ക് അപ്പുറം നഷ്ടപ്പെട്ടു പോയാൽ ഒത്തിരി പേര് ഇപ്പോഴും ബുദ്ധിമുട്ടിയും കുറേ വിഷമത്തിലും കുറേ മുറിവുകളിലൊക്കെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് കാരണം എന്തുകൊണ്ട് കർത്താവ് ഇത് ഞങ്ങളോട് ചെയ്തു ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾ പപ്പാനെടുത്തുകൊണ്ട് പോയി എന്നെ കഴിഞ്ഞ ഒരു പെൺകുട്ടി ചോദിച്ചതാണ് ഇത്രയും പെട്ടെന്ന് പപ്പാനെടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഞങ്ങളൊന്നും സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല പപ്പ എന്ന് എന്നുണ്ട് ഒരുങ്ങിട്ട് പോരൂല എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് കർത്താവ് ഞങ്ങളിത് ചെയ്തുണ്ടർ സറിന് എന്തിനു കർത്താവ് ഞങ്ങളോട് ചെയ്തു അപ്പോൾ ഒത്തിരി പേർക്കുള്ള ചോദ്യം ഉത്തരവ് ഇതാണല്ലോ അപ്പോൾ ചേച്ചി ഇങ്ങനെ ഈ മരണശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ചേച്ചി ചെറിയ ചേട്ടൻ മരിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു കാരണം ഞാനൊരു സൗഖ്യം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ പിറ്റേ ദിവസം അടക്കമെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ജോഷി മയ്യാറ്റിലച്ചനും ആലിസുട്ടി ടീച്ചറും കൂടി വീട്ടിൽ വന്നായിരുന്നു രാവിലെ ഞങ്ങൾ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ടീച്ചറിൻ്റെ അടുത്ത് കുറച്ച് പേർ ഇരുന്നിട്ട് ഒരു വചനം യോഹന്നാന്റെ സുശേഷൻ പതിനാലാം അദ്ദേഹം വാക്യം അങ്ങനെ പറഞ്ഞു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും എന്നിട്ട് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ അപ്പം ഇപ്പം ഈഷെറി ആരുടെ കൂടെയാന്ന് ചോദിച്ചു ഈശോയുടെ കൂടെയല്ലേ അപ്പം നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുമ്പോൾ ഈശോ ഉണ്ട് അപ്പൊ ഈശോയുടെ കൂടെ ആരുണ്ട് ഷെറിയുണ്ട് അതെനിക്കൊരു വലിയൊരു തിരിച്ചറിവായിരുന്നു മതി ഉണ്ടെന്ന് പറയും അപ്പം അതെനിക്കൊരു വലിയൊരു തിരിച്ചറിവായിരുന്നു പിന്നെ ഞാൻ ആ ഒരു കാഴ്ചപ്പാടിലൂടെ പോകാൻ തുടങ്ങി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അമ്മ ഞങ്ങളെല്ലാവരും ഉണ്ട് ഉണ്ട് ഷെർച്ചേട്ടൻ്റെ ഉണ്ട് ഈശയുണ്ട് ഷെച്ചേട്ടൻ്റെ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഇപ്പോഴും ഇപ്പോഴും ഞങ്ങൾക്ക് കുട്ടികൾ പറയാറുണ്ട് സിമിത്തേരി പോയി പ്രാർത്ഥിക്കുമ്പോഴാണ് ല്ലേ അമ്മ അല്ലെങ്കിൽ നമുക്ക് അപ്പ ഉള്ള പോലെ തന്നെയാണ് ഫീലിങ്ക് ഞങ്ങൾ ഡെയിലി പള്ളി പോകാരുന്നു മാക്സിമം രാവിലെ പോവാൻ ശ്രമിക്കും ചെറിയ സമയത്ത് വൈകുന്നേരം അതും പറ്റിയതെങ്കിൽ വല്ല അച്ഛന്മാരുടെ പേഴ്സണൽ മാസം വരെ കൂടി ഭാഗം അങ്ങനെ ഞങ്ങൾ ഉഗാണ്ടത്തെ അങ്ങനൊരിക്കല്താവിന്റെ കുർബാന ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ക്ലാസ് ഇല്ലാത്ത ടൈം അല്ലെങ്കിൽ പിന്നെ വെക്കേഷൻ അല്ലെങ്കിൽ സൺഡേസ് ഞങ്ങൾ ആരാധനക്കും ഞങ്ങളുടെ അവിടെ ഒരു ക്ലസ്റ്റർ ുണ്ട് പിന്നെ അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു വർഷം അവിടെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടെ സിസ്റ്റർ ക്ലീൻ ചെയ്യണമായിരുന്നു അപ്പോൾ ഞങ്ങളും കൂടി ചേർന്നു അങ്ങനെ ക്ലീൻ ചെയ്ത് അപ്പോൾ ഞങ്ങളുടെ പള്ളിയിലത്തെ വികാരിച്ചെൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ ചെയ്യാൻ്റെ ഓൾട്ടർ ബോയ്സ് ഒക്കെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഏഴ് മണിക്കാണ് അതിനുമുമ്പ് അവിടെ ചെല്ലണം അപ്പം ഞങ്ങളും സഹായിച്ചല്ലോ അപ്പോൾ പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ അമ്മ എടുത്ത് പറഞ്ഞു അമ്മ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് പോയപ്പോ ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നമ്മ ഈശോയുടെ ആൾക്കാരെയും ഇതൊക്കെയല്ലേ ക്ലീൻ ചെയ്ത് അപ്പോൾ അതും ഒരു പ്രാർത്ഥനയായിട്ട് ഈശോ എടുത്തിട്ടുണ്ട് ഇനി പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ പേഴ്സണൽ പേഴ്സണൽ പ്രയേഴ്സ് പിന്നെ നൈറ്റ് പ്രയേഴ്സ് മോർണിംഗ് പ്രേയേഴ്സ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാത്തിനും കൃത്യമായിട്ട് ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ട് നമുക്ക് ഞാനിപ്പോൾ കുഞ്ഞുങ്ങളെ അടുവറേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആലോചിക്കായിരുന്നു ചേച്ചിയുടെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിപ്പോൾ ഓർക്കുന്നുണ്ട് ചേട്ടൻ മണിക്കൂറോളം അടുവറേഷൻ ചാപ്പലിൽ പോയിരുന്നിട്ട് മുട്ടുകുത്തി അസുഖമുള്ള സമയത്ത് പോലും ഇരിക്കുന്നതിനെ പറ്റിയുള്ള അനുഭവം ചേച്ചിയൊന്ന് പറയാവേ ചെയ്യും അത് ഞാൻ ആദ്യമൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇത്രയും മണി മണിക്കൂറുകളും മുട്ടുകൂത്ത് നിക്കാറുണ്ട് തീവ്രതയുള്ള സമയത്തും ഞാൻ പോയി വിളിച്ചിട്ടുണ്ട് ഇരുന്നോ ഇരുന്നോന്നോ രണ്ടു മൂന്നു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആള് അത് ഗവനിക്കാതെ ആ ഒരു പിന്നെ എന്താ ഇത്ര പ്രാർത്ഥിക്കുന്നവരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആ എന്ത് ഇത്രയും സ്രാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഓർമ്മ ആണോ ആള് പക്ഷേ ചേട്ടൻ സർജറി കഴിഞ്ഞുള്ള ഒരു ആറ് മാസ എന്ന് പറയുന്നത് ആൾ സ്പിരിച്വാലിറ്റി ആയിട്ട് ഒത്തിരി ഒത്തിരി അടുക്കുമായിരുന്നു നമുക്ക് എനിക്കത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സ്പിരിച് ഒത്തിരി ആത്മീയതയിലുള്ളവരെ ഒത്തിരി പേര് വിളിക്കുന്നു വരുന്നു സംസാരിക്കുന്നു അതേസമയം ഒരു പലതിനോടും നോ പറയാൻ തുടങ്ങിയായിരുന്നു ചിരിചേട്ടൻ ചിരച്ചേട്ടൻ ഏറ്റവും പ്രിയപ്പെട്ട പലതും പല ബന്ധങ്ങൾക്കും നോ പറഞ്ഞു തുടങ്ങിയപ്പോഴും നമുക്കതൊരു എന്താണെന്ന് മനസ്സിലായി ആളെ ആളുടെ ക്യാരക്ടർ ഇങ്ങനെ ഇനി അസുഖത്തിൻ്റെ ആണോ ആളുടെ ബിഹേവിയർ എന്തെങ്കിലും വ്യത്യാസം വന്നതാണോ എന്നുള്ളൊരു സംശയം വന്നായിരുന്നു ശരിക്കും ഈ പ്രാർത്ഥനയിലൂടെ ശരിയിലൂടെ ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹം ഈ കുടുംബങ്ങളിലേക്ക് ഒഴിയത് കൊണ്ടായിരിക്കും ചെറിയ ശേഷവും അവർക്ക് ആ ഒരു വേർപാട് ഫീൽ ചെയ്യുന്നില്ല ശരിക്കും പിതാവായ ദൈവം ആ സ്ഥാനത്തുണ്ട് അപ്പം ആ പിതാവിനെ ശരിക്കും കാണിച്ചു കൊടുത്തതുകൊണ്ടാണ് മക്കൾക്കും

എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട് ഷെർച്ചെനോട് കൂടി സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് കിട്ടുമായിരുന്നു എല്ലാവരെയും നോക്കി സംസാരിക്കുമായിരുന്നു ഒരാളെങ്ങനെ മാറ്റി നിർത്തലോ അല്ലെങ്കിൽ കേൾക്കാനായിട്ട് നമ്മൾ ഒരാൾ തുടങ്ങുമ്പോൾ ഒന്ന് കേൾക്കാനുള്ളൊരു അതൊക്കെ പലർക്കും ഇപ്പൊ റിന്യൂ റിന്യൂവൽ ഇല്ലാത്ത പലരും അങ്ങനെയുള്ള കുറെ പോസിറ്റീവ് ആളുടെ പോസിറ്റീവ് ഗുണങ്ങൾ നമ്മളോട് പറയുന്നത് അപ്പന്മാർക്ക് വലിയൊരു സാധ്യതയാണ് നമ്മുടെ റോള് കൃത്യമായിട്ട് ചെയ്ത് എപ്പോഴാണ് നമുക്ക് പോകാൻ അറിയില്ലല്ലോ പോവാൻ നേരത്ത് ഓട്ടം പൂർത്തിയാക്കി സ്വസ്ഥമായിട്ട് കടന്നു പോകാനും ആ കുടുംബത്തെ ദൈവത്തെ ഏൽപ്പിക്കാനും അപ്പന്മാർക്ക് പറ്റാൻ പറ്റിയാൽ അതെ അതെ വലിയൊരു കാര്യം തീർച്ചയായിട്ടും ഇങ്ങനെ ഞാനതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ പെട്ടെന്ന് കടന്നു പോയ ഒരാളെപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ ഈശോയെ പറ്റിയാണ് ഏറ്റവും ആദ്യം പറയുന്നത് മുപ്പത്തിമൂന്ന് ദിവസം മാത്രമല്ലേ ജീവിച്ചുള്ളൂ അതിനുമുമ്പ് മുമ്പ് നമുക്ക് സമയപരി പോലും നമ്മുടെ ഈ സംസാരം കുടുംബത്തോടുള്ളപ്പോൾ സംസാരം നിർത്തുകയാണ് കാരണം ഇവർക്ക് ഇനിയും ഇവർ നല്ല അപ്പൻ കൊടുത്ത കാര്യങ്ങൾ ഒത്തിരിയേറെ നമ്മൾ പറയാനുണ്ട് ശരിക്കൊരു നല്ലൊരു സുവിശേഷം ഒരു അഞ്ചാമത്തെ സുവിശേഷമായിട്ട് കടന്നുപോയ ഒരു വിശുദ്ധനായ വ്യക്തിത്തിനനുസരിച്ചായിട്ട് ഞാനൊരു ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഫേസ്ബുക്കിൽ വായിച്ചിട്ട് ചെറിയൊരു ചെറിയൊരു കമൻ്റ് ആണ് ബി കെയർഫുൾ ബിക്കോസ് യുവർ ലൈഫ് മേ ബി ഓൺലി ഗോസ്പൽ എ പേഴ്സൺ ഹാപ്പൻ ടു റീഡ് എവർ ചിലപ്പോൾ നിന്റെ ജീവിതമായിരിക്കും ജീവിതത്തിൽ ഒരു മനുഷ്യൻ വായിക്കാൻ സാധ്യതയുള്ള ഏക ഗോസ്പൽ ഏക സുവിശേഷം അതുകൊണ്ട് ബി കെയർഫുൾ ഞാനിപ്പോൾ ഈ ചട്ടം പറഞ്ഞപ്പോൾ ആലോചിക്കാതായിരുന്നു വളരെ കെയർഫുള്ളായിട്ട് ജീവിച്ചു കടന്നു പോയാൽ ആർക്ക് സ്കാന്ഡലുകൾ വയ്ക്കാതെ പ്രത്യേകിച്ച് മക്കൾക്ക് ഒത്തിരി വിശുദ്ധമായ പ്രചോദനം കൊടുത്ത് കടന്നു നല്ലൊരപ്പൻ ഭാര്യയ്ക്ക് എന്നും ഓർമ്മിക്കാനും കൂടെയുള്ള ഒത്തിരി സ്വപ്നങ്ങളും ഒത്തിരി വിശുദ്ധമായ ഓർമ്മകളും കൊടുത്ത് കടന്നു പോയ ഒരാൾ സുഹൃത്തുക്കൾക്കെല്ലാം ഒത്തിരി ഏറ്റവും നല്ല ഞാൻ അപ്പനെ തന്നെ കാണുന്നത് അപ്പൻ കുടുംബത്തിൻ്റെ നല്ലത് നെടുന്നുകൊണ്ടായിരുന്ന മനുഷ്യൻ അതുകൊണ്ട് എല്ലാ അപ്പന്മാർക്കും ഇതൊരു അഞ്ചാമത്തെ സുവിശേഷമായും കൂടി ആവട്ടെ നമുക്കുള്ള വലിയൊരു വിളി കൂടിയാണത് നല്ല അപ്പനാവുക എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ മുഖം കാണിച്ചു കൊടുക്കുക എന്ന് തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ മക്കൾക്ക് എളുപ്പമാണ് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ കാരണം വീട്ടിൽ അപ്പൻ സ്നേഹിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അപ്പോൾ മക്കൾക്ക് വളർന്നു വരുമ്പോൾ പിതാവായ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ യാതൊരു മടിയും കാണില്ല നമുക്ക് കണ്ണുകളൊക്കെ അടച്ച് മക്കളേക്കൊന്ന് ചേർത്ത് പിടിച്ച് തമ്പുരാൻ്റെ ദിവ്യ തിരുഹൃദയത്തിൻ്റെ മുമ്പിലേക്ക് കുടുംബം മൊത്തം വന്ന് നിൽക്കട്ടെ ഒരപ്പനും ഈ നിമിഷം ധ്യാനിക്കട്ടെ പിതാവായ ദൈവത്തിന് നല്ല മുഖം കാണിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യ അപ്പന്മാരൊക്കെ നന്ദി പറയട്ടെ പിതാവെ നിന്റെ ആ വലിയൊരു ഉത്തരവാദിത്വം ഈ ഭൂമിയിൽ പൂർത്തീകരിക്കാനായിട്ട് നീ ഞങ്ങൾ വിളിച്ചു ചേർത്തിട്ട് നന്ദി പറയുന്നു ഒരപ്പനാകാനുള്ള വലിയ വിളി തന്നതിനോടത്ത് ഞങ്ങൾ ഇന്ന് നിമിഷം നന്ദി പറയുന്നു ഏതെങ്കിലുമൊക്കെ മക്കളെ മുറിവുകൾ കൊടുത്ത അപ്പന്മാരുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കട്ടെ ആ മക്കളുടെ മുറിവുകൾ ഉണക്കാൻ വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കൊടുക്കാൻ പറ്റാതെ പോയ അവസ്ഥകളുണ്ടെങ്കിൽ നല്ല മാതൃകകൾ കൊടുക്കാൻ പറ്റാതെ പോയ അവസ്ഥ ഉണ്ടെങ്കിൽ ഈ നിമിഷം അപ്പന്മാരൊക്കെ ഒന്ന് മക്കളുടെ ആ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടിയും ആ കുറവുകളൊക്കെ ഒന്ന് നിറവുകളാക്കാൻ വേണ്ടിയും ആ മുറിവുകളൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി നിമിഷം ഒന്ന് പ്രാർത്ഥിക്കട്ടെ അപ്പന്മാരെ നഷ്ടപ്പെട്ടു പോയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ നേരത്തെ തന്നെ നഷ്ടപ്പെട്ടു പോയ ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹൃദയം തുറങ്ങി നിമിഷം പ്രാർത്ഥിക്കട്ടെ പിതാവായ ദൈവമേ നീ തന്നെ ഇറങ്ങി ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് അപ്പനായിരിക്കണമേ നഷ്ടപ്പെട്ടു പോയ ആ ഒരു നഷ്ടത്തിന്റെ ഗ്യാപ്പ് പിതാവെ നീ തന്നെ ഇറങ്ങി വന്ന് നികത്തി തരണമേ അപ്പനാകാൻ ആഗ്രഹിക്കുന്നവര് വിവാഹത്തിനോട് ഒരുങ്ങുന്നവരൊക്കെ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കട്ടെ നമ്പരാനെ ആ വലിയ വിളിയും ഉത്തരവാദിത്വവും ഏറ്റവും വിശുദ്ധിയോടെ ഏറ്റെടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് ചേർന്ന് പിതാവായ ദൈവത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിശ്വമിശുഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശമിഷികൾ സ്വീകരിക്കട്ടെ ഇപ്പോൾ അവരെ സാധിക്കുമെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ അപ്പന്മാർക്ക് അടുത്തൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഇന്ന് വേണ്ടി രാത്രിയിൽ ഒരു ജപമാല കുടുംബം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കട്ടെ അമ്മേ